2, 3, start! Hi guys, I'm Zaiithaan. I'm going to show you a video. കുറച്ച് മോശമായിട്ടുള്ളതുകൊണ്ട് മാത്രം ഞാൻ അവിടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വരുന്നുണ്ട്, അവളെ പ്രപ്പോസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു. താടി വെച്ചിട്ടുണ്ടോ ഗൈസ്? താടി വെച്ചപ്പോ ആരെ കാണാൻ ലുക്ക്, പിന്നെ ക്യൂട്ട് ലുക്ക് ഇല്ലേ, കുറെ ആൾക്കാർ പറഞ്ഞു. അപ്പൊ അതൊക്കെ തന്നെയാണ്. നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഈ മാറാൻ പോവാണ്. ഫുള്ള് മാറ്റങ്ങളാണ് നമ്മുടെ ചാനലിൽ ഇനി വരാൻ പോകുന്നത് അല്ലേ. നമുക്ക് നേരെ വണ്ടി നമ്മൾ ഇതാ എത്തിയിരിക്കുന്നു, റോഡുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് പോകാനുള്ളത് പട്ടാമ്പിയിലോട്ടാണ്. നല്ല അട്ടിപൊളി അട്ടിപൊളി വെയിലുണ്ട്, നല്ല ചൂടെടുക്കുന്നുണ്ട്. അത്ര നല്ല ക്ലൈമറ്റ് അല്ല ഇന്ന്. നല്ല അടിപൊളി ആംബിയൻസ് ഉണ്ട്, നല്ല എനർജി ഉണ്ട് ഇന്ന്. എപ്പോഴും ഈ വഴി തന്നെ ഞാൻ വരണം. എന്താ നിങ്ങൾക്ക് അറിയണം അല്ലേ, ട്രാഫിക് ഉണ്ടാവില്ലേ അതാണ് തന്നെ. ഏയ് ഓവർടേക്കിംഗ് ആണല്ലോ മോനസ്, വല്ലാണ്ട് ഓവർടേക്കിംഗ് കണ്ടട്ടാ. റോഡ് എന്താ സുഖം, വണ്ടിയിലൊക്കെ ഡയ്യാ ഗൈസ്. നല്ലൊരു ഓഫ് റോഡ് വണ്ടി എടുക്കണം, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതും അടിപൊളി വണ്ടിയാണ്, നല്ല സ്മൂത്താണ്, എല്ലാം അടിപൊളിയാണ്. ഒരു കുറ്റം ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതാണ് പ്രശ്നം. ഇങ്ങനെ പോവാ വണ്ടി, നല്ല റോഡ് വേണമെങ്കിൽ നന്നായി പോട്ടാ. അപ്പൊ നമ്മള് പട്ടാമ്പി എത്തി, പട്ടാമ്പി കഴിഞ്ഞു. അപ്പൊ നമ്മള് ഷോറൂമിന്റെ അടുത്താണ്. ഫായിസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. നല്ല ഹീറ്റ്, ഫോൺ ക്യാമറ നല്ല ഹീറ്റ് ആവും, ചെയ്യും, വീഡിയോ എടുക്കാനും പറ്റില്ല, വണ്ടി ഹീറ്റ് ആവും. ക്യാമറ ഓൺ ആക്കാൻ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവൻ അവിടെ തന്നെ ഉണ്ട്, കുറെ നേരമായി വെയിറ്റ് ചെയ്ത് നിന്നുണ്ട്. XUV 300 നല്ലൊരു വണ്ടിയാണ്, അത് എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വണ്ടിയായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് അതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ കുറച്ച് സീനാണ് പെട്രോളിന്. ഗോയ്സ്, ഫായിസ് ഇതാ ഇവിടെ ഇരിക്കുന്നു. എത്ര നേരമാടാ അവിടെ ഇരിക്കണ്? ഇവിടെ ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറഞ്ഞതാ ഗായ്സ്, അവിടെ എത്തിയിട്ടാ വിളിക്കണ്. അതെ, എന്നാ പോവാ. ഡെഡിക്കേഷൻ ആണ് ഗൈസ്, ഡെഡിക്കേഷൻ. ഇവിടെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാം. അങ്ങനെ ഫായിസിന്റെ വണ്ടി കിട്ടി, ചെക്കൻ ഹാപ്പിയാണ്. മൂന്നാമത്തെ നാലാമത്തെ സർവീസ് കഴിഞ്ഞു, ചെറിയൊരു ടൈം കൊണ്ട് തന്നെ അത്യാവശ്യം കിലോമീറ്റർ ഓടി. അപ്പൊ ഞങ്ങൾ നേരെ പോണത് വീട്ടിലോട്ടാണ് ഗൈസ്. ഫുഡ് അടിക്കണം, ഷാഫി അങ്ങോട്ട് കൊച്ചിയിലോട്ട് വിളിക്കുന്നുണ്ട്. നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയിട്ട് വേണം ഫുഡ് അടിക്കാൻ. ഫുഡ് അടിച്ചിട്ട് വേണം നമുക്ക് എനർജി കൊണ്ടുവരാൻ. ഇപ്പൊ എനർജി ഡൗൺ ആയി വരികയാണ്. അപ്പൊ വീട്ടിൽ പോയി ഫുഡ് അടിക്കാം, എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓ ഗൈസ്, ഇപ്പൊ തന്നെ തട്ടിയനെ ഒരാള് കഴിയാണിച്ച് അപ്പൊ സൈഡാക്കും. അത് ബാക്കിലുള്ള കാരണം വണ്ടികളൊക്കെ വൈറ്റ് പിന്നിലടിക്കും. ഇപ്പൊ ഉള്ള വണ്ടികളൊക്കെ ഏബിയസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടിക്കുന്നില്ല. പണ്ടൊക്കെ ഫുള്ള് ഇടി തന്നെ ഇട്ടിട്ട് തന്നെ ഫുള്ള് ഇടി. ട്രാഫിക് ട്രാഫിക് കുണ്ടി പൊള്ളുന്ന ട്രാഫിക്, ഇരിക്കാൻ പറ്റുന്നില്ല. ഈ റേസ് ഒക്കെ ഉണ്ടോ? സിമെന്റിന്റെ വരല്ലേ, അത് ആരാദ്യം ക്രോസ് ചെയ്ത് നോക്കുക. ഒരു ബാക്കി കിടക്ക്, ആ ബാക്കിൽ ടയർ തട്ടണ രീതിയിൽ. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഗൈസ് ഓഫായി ഓഫായി. ഇനിയൊക്കെയുണ്ടോ? ഗൈസ് ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യണത്, പബ്ലിക്കിൽ ഞങ്ങൾ റേസിംഗ് ഒന്നും ചെയ്യാറില്ല. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഏ അല്ല അയ്യന്നെ, നോക്കി നോക്കാം, ക്യാമറയിൽ നോക്കി നോക്കാം. ഞാൻ നിർത്തിയപ്പോഴേക്കും എന്തായാലും രണ്ട് വണ്ടിയും ഒരേ എഞ്ചിനാണ്, അപ്പൊ ഒരേ റിസൾട്ട് തന്നെ വരുന്നുണ്ടാവുക. പക്ഷേ ടോപ്പ് എൻഡിലാ വണ്ടിയേ ജയിക്കുള്ളൂ. തുടക്കത്തിൽ ഈ വണ്ടി ജയിച്ചാലും ഒരു ലോങ് റേസ് ആണെങ്കിൽ ഈ വണ്ടിക്ക് ആ വണ്ടിനായിട്ട് ഒരിക്കലും തൊടാൻ പറ്റില്ല. കാരണം അതിന് ഡിസൈൻ അങ്ങനെയാണ്, ഇത്ര സ്പീഡിൽ പോയാലും എയർ കട്ട് ചെയ്ത് പോകും. ഇതങ്ങനെ പോവില്ല, അത് എയർ മൊത്തം അങ്ങോട്ട് തള്ളു ചെയ്യുക, അത് ഡ്രാഗ് കൂടില്ല. അപ്പൊ എന്തായാലും വണ്ടി ജയിക്കുള്ളൂ. വേറെ കാര്യം, ലോങ് ആണെങ്കിൽ ഷോർട്ടിൽ ജയിക്കും. കാരണം ഇത് ടോർക്ക് കൂട്ടിയിട്ടൊക്കെ വണ്ടിയാണ്. ടോർക്ക് വെച്ചാൽ ഗൈസ് ആ വണ്ടിക്ക് 20 teeth ഇതിന് 22 teeth ഉണ്ട് തോന്നുന്നുണ്ട്. അതിനെക്കാട്ടിയും 2-4 teeth കൂടുതലാണ്. അപ്പൊ അത്രയും പവർ തുടക്കത്തിൽ കൂടും, പക്ഷെ അവസാനത്തിൽ കുറയും.
റേസ് ചെയ്യാനും വരുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിനൊന്നും പോകുന്നില്ല. നമ്മൾ നേരെ കൊച്ചിയിലോട്ട് പോവുകയാണ്. ചങ്ങായി റേസിങ്ങനെ തന്നെയാണോ അതോ എന്തിനാണോ അങ്ങനെ കുടിച്ചെടുത്തത്? എന്തായാലും നമ്മളൊന്നും ഒരാൾ ആരുടെയും ഇപ്പോൾ റേസ് ചെയ്യാനില്ല. നമ്മൾ സമാധാനമായി പോവുകയാണ്. ആദ്യം നമുക്ക് പെട്രോൾ അടിക്കണം, എന്നിട്ട് നേരെ പോകണം പാട്ട് അടിക്കാൻ പോകണം. ആലേവി അലേവി നമ്മൾ കുറച്ച് ദിവസം മുന്നേ കണ്ടിരുന്നു. കൊച്ചിയിലോട്ട്, കൊച്ചി അവിടെ വർക്ക്, യൂട്യൂബ് ഇനി ഞാൻ നാളെ വരാം. അറിയാം, നമ്മള് മുന്നേ കണ്ടിട്ടുണ്ട് ഗ്ലൈസ്. എപ്പോഴും ഉണ്ടല്ലോ നമ്മള് പെട്രോൾ അടിക്കുമ്പോ 1 രൂപ കുറച്ചിട്ട് അടിക്കണം. അത് നമ്മൾ 1 രൂപ കുറച്ച് അടിച്ചു കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലം മുന്നേ. ഇപ്പൊ കുറച്ച് അടിക്കുമ്പോ അവർ നേരെ ഒരു ഒറ്റ ബട്ടണല്ല പ്രസ് ചെയ്യുക, ആ അമൗണ്ട് ആണ് പ്രസ് ചെയ്യുക. അപ്പൊ കറക്റ്റ് ആ പെട്രോൾ കിട്ടും. മറ്റേ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മീറ്ററിൽ കാണിക്കണ പോലെ ആയിരിക്കില്ല നമുക്ക് കയറുക. അപ്പൊ കുറച്ചിട്ട് അടിക്കുക. 500 ആണെങ്കിൽ 499 അടിക്കുക, 1000 ആണെങ്കിൽ 999 അടിക്കുക. ആ 1 രൂപ അവർക്ക് ഉപകാരമായിരിക്കും. എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ ആ ചേട്ടന് ഒരു 10 ആൾ കൊടുത്തു കഴിഞ്ഞാൽ 10 രൂപയായി. ഡെയിലി എന്തായാലും ലക്ഷക്കണക്കിന് ആൾക്കാർ പെട്രോൾ അടിക്കാൻ വരണല്ലേ. അപ്പോൾ 1 ലക്ഷം പേര് അടിച്ചാൽ 1 ലക്ഷം റുപ്യയില്ലേ. അങ്ങനെ 1 ലക്ഷം അടിക്കില്ലെങ്കിലും 10-20,000 പേര് എന്തായാലും ഡെയിലി പെട്രോൾ അടിക്കാൻ വരും. എന്തായാലും വരും 10-20,000 ആൾക്കാർ. 20,000 രൂപ ഒരാൾക്ക് 1 രൂപ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കൂളായിട്ട് ഉണ്ടാക്കി കൂടെ ഗൈസ്, പറ്റാവുന്ന രീതിയിൽ ടിപ്പ് പോലെ 1 രൂപ, ജസ്റ്റ് 1 രൂപ, 2 രൂപ പറ്റുന്ന, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 10 രൂപ ആ രീതിയിലൊന്ന് ഇത് ചെയ്യാം. അപ്പൊ അവർക്കും ടിപ്പായിരിക്കും എല്ലാം. അല്ലേ, നമുക്ക് നേരെ പോകാം. ഇങ്ങനത്തെ കൂട്ടുകാരുണ്ടോ എന്ന് വെച്ചാൽ ഫുൾ ടൈം കൂട്ടത്തിലിരുന്നിട്ട് കുറ്റം പറയും, കൂട്ടത്തിലിരുന്നിട്ട് കുറ്റം പറയും, എവിടെയും പോയി ഇരുന്നിട്ട് കുറ്റം പറയും. ഫുൾ കുറ്റം കുറച്ചിലായിരിക്കും വേറെ ആൾക്കാരെ കുറിച്ചിട്ട്. അവർ ചെയ്തത് ശരിയായില്ല, ഇവർ ചെയ്തത് ശരിയായില്ല, സ്റ്റാൻഡേർഡ് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ഇവർ നമ്മളില്ലാതെ നേരത്തെ, എന്ന് വെച്ചാൽ നിങ്ങൾ അതിലൊരാളായിരുന്നെങ്കിൽ, ഒരാളെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ, നമ്മൾ ആ സർക്കിളിൽ ഒരാളാണെങ്കിൽ, അത് നമ്മൾ അവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറ്റം പറയാൻ പോണത് നിങ്ങളെ കുറിച്ചായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ അടുത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഓട്ടെ, നമുക്ക് സീനൊന്നുമില്ല, പറയാനുള്ള ഒരു പറയുന്നേ ഉള്ളൂ, ചെയ്ത് കാണിക്കണം, അതാണ് പവർ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനോട് അടുക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള വ്ളോഗ്സാണ് ഇനി വരുള്ളൂ, വ്ളോഗ്സ് വരുള്ളൂ. കാരണം നമുക്ക് താല്പര്യമില്ലാത്ത വ്ളോഗുകൾ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ വ്ളോഗ് എടുത്തിറക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഞാൻ അതിൽ ചെയ്യുക. എല്ലാവർക്കും എല്ലാവരും വ്ളോഗ് ചെയ്യാനുള്ള രീതിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ വ്ളോഗ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇതുപോലെയാണ്. എനിക്കിങ്ങനെ കാമായിട്ട് ഇരുന്നിട്ട് വ്ളോഗ് ചെയ്യാനാണ് ഇഷ്ടം, ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് കമൻസിൽ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ സുശാന്ത് ഒക്കെ കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ. എന്താ, നല്ല സന്തോഷമുണ്ട്, ബോസാണ്. ആള് കമന്റ് അടിക്കണമെങ്കിൽ അത്ര നല്ല കാര്യമായിരിക്കുമല്ലോ ഗൈസ്. അപ്പൊ നമ്മൾ ഹൈവേയിൽ കയറിയിരിക്കുകയാണ്, നല്ല അടിപൊളി റോഡുകളാണ്, നല്ല രസമായിരിക്കും വീട്ടിൽ പോകരുതെന്ന്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോകാത്ത, മെല്ലെ പോകുന്നുള്ളൂ. 60 പോണത്, 60, ഇനി അങ്ങോട്ട് കൂട്ടില്ല. അങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങനെ പോകും. അങ്ങനത്തെ വൃത്തിയായിട്ടൊരു സ്വഭാവമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു സമാധാനം ഉണ്ട് ഗൈസ്, 80K സബ്സ്ക്രൈബേഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ടയർസിൻ്റെ അവിടെയാണ് ഗൈസ്. റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്, പഴയ പോലെ നല്ല ട്രാഫിക് ഉണ്ട്. ഇത്ര ട്രാഫിക് എത്ര ഉണ്ടായാലും നമ്മളെ നമ്മുടെ സ്പീഡ് എപ്പം കൺട്രോൾ ചെയ്യണം. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് മതി, പക്ഷെ കൈ പെട്ട്, ഓ രക്ഷപ്പെട്ടു. ഹലോ ഗായ്സ്, കിട്ടുണ്ട് നമ്മൾ സെക്സിയാണ്, ഫേമസ് ആയ ജയിത്താന്റെ കൂടെ. ക്ലിയർ ഞാൻ ജയിത്താ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ ഇവർക്ക് വലിയൊരു മൗണ്ടൻ തന്നെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതിൽ 20 രൂപ കൊടുത്ത് ഞാനാണ്, 20 ജയിത്താണ്. ഇതിൽ 1 രൂപ ബാലൻസ് ഉണ്ട്. 1 രൂപ 5 പൈസ. അത് വേണം, ആരെന്ന് കുടിക്കണം. ഓക്കെ ഗായ്സ് ബൈ. സത്യം പറയാ, രാജാവിനെ പോലെ ജീവിക്കാം.